യഹൂദ ചിന്തകനായ മാർട്ടിൻ ബൂബർ പഴയ നിയമത്തിലെ അത്ഭുതങ്ങളെ വിളിക്കുന്നത് ബൈഡിങ് എസ്റ്റോണിഷ്മെൻസ് എന്നാണ് സ്ഥായിയായ വിസ്മയം ഇന്ന് നൂറ്റി അഞ്ചാം സങ്കീർത്തനം ഇങ്ങനെ നിരവധി വിസ്മയ കാഴ്ചകൾ വിശ്വാസികൾക്കായി ഒരുക്കുന്നു ഇത് എന്നോ ഏതോ ദൈവമനുഷ്യരുടെ ജീവിതത്തിൽ നടന്ന വിദൂര സംഭവങ്ങളായി മാത്രം കാണരുത് അത് ചിലകാലം നിലനിൽക്കുന്നതാണ് അന്ന് അബ്രഹാമിനോട് തോളൊരുമിയ അതേ ദൈവമാണ് ഇന്ന് എന്റെ കൈ ചേർത്ത് പിടിക്കുന്നത് കാലങ്ങൾക്കും യുഗങ്ങൾക്കും അവനെ മാറ്റാൻ കഴിയില്ല ഈ ദൈവസ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ നിത്യവിസ്മയം എന്ന് നാം ഓർക്കണം ഇന്ന് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി ശ്രദ്ധിക്കുക എല്ലാ ഉടമ്പടികൾക്കും രണ്ട് പക്ഷമുണ്ട് രണ്ട് പങ്കാളികളും അവർ പാലിക്കേണ്ട ചുമതലകളുമുണ്ട് ഉടമ്പടിയുടെ നിത്യവരങ്ങൾ അബ്രഹാമിന്റെ സന്തതികളിലേക്ക് പകരുന്നത് പോലെ തന്നെ ഉടമ്പടിയുടെ നിബന്ധനകളും ചുമതലകളും അവരിലേക്ക് പകരുന്നു അബ്രഹാത്തിന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പൗലോ ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് വീമ്പു പറയുന്ന അവന്റെ സന്തതികൾക്ക് അബ്രഹാമിന്റെ നീതീകരണം സാധ്യമാകണമെന്നില്ല കാരണം അവർ മാംസം ധരിച്ച ദൈവവചനത്തിൽ പുത്രനിൽ വിശ്വസിക്കുന്നില്ല കീർക്കഗോർ എന്ന ചിന്തകൻ അബ്രഹാമിന്റെ വിശ്വാസ യാത്രയെപ്പറ്റി എഴുതിയ ഗ്രന്ഥത്തിന്റെ പേര് ഭയത്തോടും വിറയലോടും എന്നാണ് നമ്മുടെ രക്ഷയെ പ്രതി ഭയത്തോടും വിറയലോടും കൂടി അധ്വാനിക്കുക എന്ന തിരുവചനം ഓർത്തുകൊണ്ട് നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൽ തന്നെയുണ്ട് ചില ഊടുവഴികൾ അബ്രഹാം ജോസഫ് മോശ ഈജിപ്തിലെ മഹാമാരികൾ യാത്ര മരുഭൂമിയാത്ര ഭൂമിയിലേക്കുള്ള പ്രവേശം എന്നിവയൊക്കെയാണ് അതിൽ ഇസ്രായേലിന്റെ വിശ്വാസയാത്രയുടെ നാഴികക്കല്ലുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ദൈവിക വാഗ്ദാനവും അതിന്റെ പിറകെ പരീക്ഷകളും പാപവഴികളും മാത്രമല്ല അതിന്മേലെ ദൈവശക്തിയുടെ പ്രകടനങ്ങളും വീണ്ടെടുപ്പും വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവും നമ്മെ കാത്തിരിപ്പുണ്ട്